ബൈപ്പാസിന് തടസ്സം നിന്നവർ തന്നെ അത് യാഥാർത്ഥ്യമായപ്പോൾ പ്രതിരുത്തം ഏറ്റെടുക്കാൻ വന്നതുപോലെ പല കെഎസ്ആർടിസിയുടെ പ്രതിരുത്തം ഏറ്റെടുക്കാൻ ചിലർ ഇറങ്ങിയിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ടോം. കെ എം മാണി തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4,66,00,000 രൂപ അനുവദിച്ച് നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച കെഎസ്ആർടിസി ബസ് ടെർമിനൽ, ഇലക്ട്രിക് വർക്ക്, ഗ്രൗണ്ട് ഫ്ലോർ വർക്ക് എന്നിവ കൂടി പൂർത്തിയാക്കുവാനുണ്ടായിരുന്നു. ജോസ് കെ മാണി വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അവശേഷിക്കുന്ന വർക്കുകൾക്ക് 40,00,000 രൂപ അധികമായി അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഇക്കാര്യം മന്ത്രി ആന്റണി രാജു തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ സ്ഥിരം പരിപാടിയുമായി ചിലർ ഇറങ്ങിയിരിക്കുകയാണെന്നും പദ്ധതിയുടെ പുരോഗതിക്കായി ഒരുവിധത്തിലും പരിശ്രമിക്കാത്തവർ ഇപ്പോൾ നടത്തുന്ന നാടകം തീർത്തും അപഹാസ്യമാണെന്നും പാലായിലെ പല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രഹസനമാണ് ഇക്കൂട്ടർ നടത്തി വരുന്നത് എന്നും അഡ്വക്കേറ്റ് ജോസ് ടോം പറഞ്ഞു. 2019 നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ഇപ്പോഴത്തെ MLA 2021 പൊതു തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കാലുമാറി ചവിട്ടി ജനപ്രതിനിധിയായി. 2019 ഉപതെരഞ്ഞെടുപ്പ് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് LDF MLA ആയിട്ടാണ് വിജയിച്ചത്. അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പും സ്വന്തം പാർട്ടിക്കായിരുന്നു, NCP ക്കായിരുന്നു. അന്നൊന്നും ഭരണ സംവിധാനം കൂടെ ഉണ്ടായിരുന്നിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ആണ് പാലാ KSRTC സ്റ്റാൻഡിലെ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ പ്രദേശവും ആ കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളും സന്ദർശിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും ചില പ്രയോഗങ്ങളും. ഒരു പ്രതിപക്ഷ MLA ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മിക്കവാറും കാര്യങ്ങളും. സ്വന്തമായി 2019 ഭരണമുന്നണിയുടെ MLA ആയിരുന്ന കാലത്ത് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അന്ന് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന രൂപത്തിലാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. സ്വന്തമായി ഒരു പദ്ധതി ഉണ്ടാക്കി, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നടത്തുവാൻ ഇപ്പോഴും ഈ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. KM മാണി സാർ വിഭാവനം ചെയ്ത് പാലായ്ക്ക് വേണ്ടി ചെയ്ത കുറച്ചൊക്കെ പൂർത്തിയാകാനുണ്ടായിരുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണം താൻ ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് നേടാനുള്ള ഒരു ശ്രമമാണ് MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. KM മാണി ബൈപ്പാസ് റോഡും KM മാണിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന പാലാ ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ കെട്ടിടവും സ്വന്തം പേരിലാക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ജോസ് ടോം കൂട്ടിച്ചേർത്തു. ഐ4U ന്യൂസ് പാലാ.